ഭിത്തിയിലും റൂഫിലും കാണപ്പെടുന്ന ഈർപ്പത്തിൻ്റെയും ചോർച്ചയുടെയും പ്രശ്നങ്ങൾ വലിയ ഒരു തലവേദനയാണ്. കേരളം പോലെ എല്ലായ്പ്പോഴും മയ ലഭിക്കുന്ന ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വാട്ടർ പ്രൂഫിംഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഡോക്ടർ ഫിക്സിറ്റിൻ്റെ വാട്ടർ പ്രൂഫിംഗ് പ്രൊഡക്റ്റുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. മൈ ബെറ്റർ ഹോമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീട് പണിയെക്കുറിച്ച് ഏറ്റവും ആധികാരികമായ വിവരങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന ചാനലാണ് മൈ ബെറ്റർ ഹോം. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഇത്തരത്തിൽ ഉപകാരപ്പെടുന്ന കണ്ടന്റുകൾ ഇനിയും ചെയ്യാൻ ഞങ്ങൾക്ക് അവസരമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണണമെന്ന് സ്നേഹത്തോടുകൂടെ ആവശ്യപ്പെടുന്നു. വാട്ടർ പ്രൂഫിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഡോക്ടർ ഫിക്സിറ്റിൻ്റെ പ്രൊഡക്റ്റുകളാവാനുള്ള പ്രധാനപ്പെട്ട കാരണം കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും അവരുടെ പ്രൊഡക്റ്റുകൾ നമുക്ക് ലഭ്യമാണ് എന്നുള്ളതാണ്. ഫോസ്റോക്ക്, സിക്ക, BASF, ഏഷ്യൻ പെയിൻസ് തുടങ്ങിയിട്ടുള്ള കമ്പനികൾക്ക് നിരവധി വാട്ടർ പ്രൂഫിംഗ് പ്രൊഡക്റ്റുകളുണ്ടെങ്കിലും നമുക്കത് പെട്ടെന്ന് നമ്മുടെ തൊട്ടടുത്ത സ്ഥലത്ത് ലഭ്യമാവാനുള്ള ഒരു പ്രശ്നമുണ്ട്. ഡോക്ടർ ഫിക്സിറ്റിൻ്റെ വാട്ടർ പ്രൂഫിംഗ് പ്രൊഡക്റ്റുകളെക്കുറിച്ചും അതിൻ്റെ ശരിയായ ഉപയോഗത്തെക്കുറിച്ചുമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരിശോധിക്കാം. നമ്പർ 1, ഡോക്ടർ ഫിക്സിറ്റ് 101 പിഡിപ്രൂഫ് LW+. റൂഫ് സ്ലാബിനും ബീമിനും കോളത്തിനുമൊക്കെ അത് കാസ്റ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് മിക്സർ മെഷീനിലേക്ക് ചേർക്കാനുള്ള പ്രൊഡക്റ്റാണ് LW+ എന്ന് പറയുന്നത്. വാട്ടർ പ്രൂഫിനേക്കാളും ഈ ഒരു പ്രൊഡക്റ്റ് നമ്മളെ സഹായിക്കുക ക്രാക്കുകൾ വരാതിരിക്കാനും ബോണ്ടിങ് കൂട്ടാനുമാണ്. പോളിമർ അടങ്ങിയിട്ടുള്ള ഒരു ലിക്വിഡാണ് യഥാർത്ഥത്തിൽ LW+ എന്ന് പറയുന്നത്. നമ്മൾ കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്ന സമയത്ത് സിമൻ്റ് തരികൾക്കിടയിലുള്ള ചെറിയ ചെറിയ വോയിഡുകളിലേക്ക് ഈ ഒരു ലിക്വിഡിൻ്റെ ഡ്രോപ്പുകൾ വന്ന് നിൽക്കും. യഥാർത്ഥത്തിൽ നമ്മുടെ സൂര്യൻ്റെ വെയിലേറ്റിട്ട് കോൺക്രീറ്റിനകത്തുള്ള വെള്ളം ബാഷ്പീകരിച്ച് പുറത്തോട്ട് പോകുന്ന സമയത്താണ് ക്രാക്കുകൾ സ്ലാബുകളിൽ രൂപപ്പെടുന്നത്. ഇത്തരത്തിൽ ഈ വാട്ടർ പ്രൂഫിംഗ് ഏജൻറ്റിൻ്റെ ഡ്രോപ്പുകൾ വന്ന് ചെറിയ ഹോളുകളിൽ വന്ന് നിറയുന്നത് കൊണ്ട് തന്നെ അതിൽ ക്രാക്കുകൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കുറഞ്ഞു കിട്ടും. മാത്രമല്ല കോൺക്രീറ്റിനകത്തുള്ള മെറ്റീരിയലും തമ്മിലുള്ള ബോണ്ടിങ് ശക്തിപ്പെടുത്താനും ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ കമ്പിയിൽ എയർ കയറി തുരുമ്പെടുക്കാതിരിക്കാനും LW+ നമ്മളെ സഹായിക്കുമെന്നാണ് കമ്പനി അതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ഒരു ചാക്ക് സിമെൻറ്റിന് 200 ml എന്നുള്ള കണക്കിലാണ് പിഡിപ്രൂഫ് LW+ നമ്മൾ ഉപയോഗിക്കേണ്ടത്. 200 ml, 1 ലിറ്റർ, 2 ലിറ്റർ, അങ്ങനെ 20 ലിറ്റർ വരെയുള്ള ബക്കറ്റുകളിൽ നമുക്ക് LW+ ലഭ്യമാണ്. ഏകദേശം 200 രൂപയാണ് 1 ലിറ്ററിന് വില വരുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു മെറ്റീരിയൽ കോൺക്രീറ്റ് മിക്സിൻ്റെ കൂടെ മിക്സർ മെഷീനിൽ ചേർക്കാനുള്ളതാണ്. മിക്സ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, സാധാരണ നമ്മൾ കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്നത് പോലെ സിമൻറ്റും സാൻഡും മെറ്റലും എല്ലാം കോൺക്രീറ്റ് മിക്സർ മെഷീനിൽ അല്പം വെള്ളം കുറച്ചിട്ട് മിക്സ് ചെയ്യുകയാണ് വേണ്ടത്. അതായത് ഒരു ചാക്ക് സിമൻറ്റിന് സാധാരണ 25 ലിറ്റർ വെള്ളം ചേർക്കുന്നിടത്ത് നമ്മൾ 20 ലിറ്റർ വെള്ളം ചേർത്താൽ മതിയാവും. ബാക്കി വരുന്ന 5 ലിറ്ററിനകത്തേക്ക് എത്ര ചാക്ക് സിമൻ്റ് ഉണ്ടോ അതിനനുസൃതമായിട്ടുള്ള LW+ മിക്സ് ചെയ്തതിന് ശേഷം രണ്ടാമത് അത് കോൺക്രീറ്റ് മിക്സറിലേക്ക് വെച്ച് ഒന്നുകൂടെ ഒന്ന് കറക്കിയെടുക്കുകയാണ് വേണ്ടത്. ഈ രീതിയിലാണ് ഇതിൻ്റെ മിക്സിങ് നടത്തേണ്ടത്. എന്നാൽ സിമൻ്റ് ഗ്രൗട്ടിനൊപ്പം ചേർത്തിട്ട് റൂഫ് സ്ലാബിൻ്റെ മുകളിൽ വരുന്ന ക്രാക്കുകൾ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത് ഈ LW+ അല്ല, അതിന് നമ്മൾ മറ്റ് പ്രൊഡക്റ്റുകളാണ് ഡോക്ടർ ഫിക്സിറ്റ് നമുക്ക് നിർദ്ദേശിക്കുന്നത്. നമ്പർ 2, ഡോക്ടർ ഫിക്സിറ്റ് 301 പ്രിഡിക്രീറ്റ് URP. ശരിയായ വാട്ടർ പ്രൂഫിംഗ് ആക്ഷൻ നൽകുന്ന മെറ്റീരിയലുകളിൽ ഒന്നാണ് ഈ പിഡിക്രീറ്റ് URP എന്ന് പറയുന്നത്. റെനോവേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഓൾറെഡി നിലവിലുള്ള സ്ലാബിൻ്റെ കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് പുതിയ സ്ലാബുകൾ നിർമ്മിക്കുകയാണെങ്കിലോ, നമ്മുടെ പഴയ തേപ്പുകൾ പൊട്ടി അടർന്നു വീണ ശേഷം അത് നമ്മൾ റിപ്പയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടോ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഉപയോഗിക്കാനുള്ള വാട്ടർ പ്രൂഫിംഗ് ഏജൻ്റ് ആണ് ഈ പറയുന്ന ഡോക്ടർ ഫിക്സിറ്റിൻ്റെ 301 അല്ലെങ്കിൽ പിഡിക്രീറ്റ് URP എന്ന് പറയുന്നത്. SBR ലാറ്റക്സ് എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള പശ ഈ ഒരു മെറ്റീരിയലിൽ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതൊരു ലെയറായിട്ട് നിന്നിട്ട് നമുക്കൊരു വാട്ടർ പ്രൂഫിംഗ് ആക്ഷൻ നൽകും. ബാത്റൂമിൻ്റെ ഫ്ലോറുകളിൽ നമുക്ക് വാട്ടർ പ്രൂഫിംഗ് ഏജൻ്റ് ആയിട്ട് ഈ 301 ഉപയോഗിക്കാം. സങ്കൻ സ്ലാബുകളിൽ നമുക്ക് ഉപയോഗിക്കാം. പുതിയ സ്ലാബുകൾ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് പഴയ സ്ലാബുമായിട്ട് ബോണ്ടിങ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം.
ഫ്ലാറ്റ് ആയിട്ടുള്ള സൺഷെയ്ഡുകളിൽ വെള്ളം തട്ടിയിട്ട് ചുമരിലേക്ക് തെറിക്കുന്നുണ്ടെങ്കിൽ ആ ചുമർ പ്ലാസ്റ്റർ ചെയ്യാനും സൺഷെയ്ഡ് പ്ലാസ്റ്റർ ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. പുതിയ സ്ലാബ് കാസ്റ്റ് ചെയ്തിട്ട് അതിൽ പെട്ടെന്ന് ക്രാക്കുകൾ രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിലൊഴിക്കുന്ന ഗ്രൗട്ടിൻ്റെ ഒപ്പം നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ നിരവധി ഉപയോഗങ്ങളാണ് ഈ പറഞ്ഞ പിഡിക്രിറ്റ് URP എന്ന് പറയുന്ന മെറ്റീരിയലിന് ലഭിക്കുന്നത്. കോൺക്രീറ്റ് സ്ലാബിന് മുകളിൽ വാട്ടർ പ്രൂഫിങ്ങിനാണ് നമ്മൾ URP ഉപയോഗിക്കുന്നതെങ്കിൽ അതിനുപയോഗിക്കേണ്ട മിക്സ് വേറെയാണ്. രണ്ട് സ്ലാബുകൾ തമ്മിൽ ബോണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ റീപ്ലാസ്റ്ററിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ ആണ് നമ്മൾ URP ഉപയോഗിക്കുന്നതെങ്കിൽ ആ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന മിക്സ് വേറെയാണ്. വാട്ടർ പ്രൂഫിങ് ആണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ 1:1.5 റേഷ്യോയിൽ സിമെൻറ്റുമായിട്ട് മിക്സ് ചെയ്യുകയാണ് വേണ്ടത്. 4 മണിക്കൂർ ഇടവേള വെച്ച് 2 കോട്ടായിട്ടാണ് നമ്മളത് അടിച്ചു കൊടുക്കേണ്ടത്. ഇതിന് UV പ്രൊട്ടക്ഷൻ ഇല്ല എന്നൊരു പ്രശ്നമുണ്ട്. മാത്രമല്ല വലിയ ഏരിയയിൽ നമ്മളിത് ടെറസ് വാട്ടർ പ്രൂഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ കഴിയില്ല. കൂടുതലായിട്ട് വെയിലടിക്കുന്ന സമയത്ത് വലിയ ഏരിയയിൽ നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്താൽ അത് ലാസ്റ്റ് ചെയ്യില്ല, അത് പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. ശരിക്കും കമ്പനി പറയുന്നത് ഇത് ടെറസിൽ നമ്മൾ അടിക്കുകയാണെങ്കിൽ ഇതിനൊരു എക്സ്ട്രാ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു സ്ക്രീഡ് കോൺക്രീറ്റ് അഥവാ അതിന് മുകളിൽ ഒരു 2 ഇഞ്ച് പ്ലാസ്റ്ററിങ് കൂടെ കൊടുക്കണം എന്നുള്ളതാണ്. ഇനി 2 സ്ലാബുകൾ തമ്മിൽ ബോണ്ടിങ് ലഭിക്കാനാണ് നമ്മൾ ഈ വാട്ടർ പ്രൂഫിങ് ഉപയോഗിക്കുന്നതെങ്കിൽ 1:1 റേഷ്യോയിൽ സിമെൻറ്റുമായിട്ട് മിക്സ് ചെയ്യുകയാണ് വേണ്ടത്. തേപ്പിലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ 1:3 റേഷ്യോയിൽ സിമെൻറ്റും മണലും മിക്സ് ചെയ്ത് 1 ചാക്ക് സിമെൻറ്റിന് 7.5 കിലോ എന്ന കണക്കിൽ അതിലേക്ക് ഡോക്ടർ ഫിക്സിറ്റ് 301 മിക്സ് ചെയ്യേണ്ടതാണ്. നേരത്തെ നമ്മൾ LW+ പറഞ്ഞതുപോലെ തന്നെ കമ്പി തുരുമ്പെടുക്കുന്നതിൽ നിന്ന് തടയുന്നതായാലും കൂടുതൽ ബോണ്ടിങ് ലഭിക്കുന്നതാണെങ്കിലും URP ലഭിക്കുന്ന സവിശേഷതകളാണ്. 1/2 കിലോ, 1 കിലോ, 5 കിലോ, 20 കിലോ, 50 കിലോ ഇങ്ങനെയൊക്കെ നമുക്ക് URP അവൈലബിൾ ആണ്. 2 കോട്ടടിച്ചാൽ 1 കിലോയിൽ അപ്രോക്സിമേറ്റ് 22 സ്ക്വയർ ഫീറ്റ് മുതൽ 25 സ്ക്വയർ ഫീറ്റ് വരെ കവറേജ് ലഭിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. യഥാർത്ഥത്തിൽ അത്രയൊന്നും കവറേജ് നമ്മൾ പ്രതീക്ഷിക്കരുത്. നിങ്ങൾക്ക് ഏകദേശം അപ്രോക്സിമേറ്റ് റേഞ്ച് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കമ്പനി ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന കവറേജ് തന്നെ നിങ്ങളായിട്ട് പറയുന്നത്. ഏകദേശം ഇതിന് കോസ്റ്റ് വരുന്നത് 1 കിലോഗ്രാമിന് 315 രൂപയാണ്. 3, Dr.Fixit പിഡിഫിൻ 2K. ഇതൊരു 2K കോമ്പോണൻ്റ് ആയിട്ട് വരുന്ന ഒരു വാട്ടർ പ്രൂഫിങ് സൊല്യൂഷൻ ആണ്. 2K കോമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ ബോക്സിനകത്ത് 2 മെറ്റീരിയൽ ഉണ്ടാവും. എ പാർട്ട്, ബി പാർട്ട് എന്ന് പറയും, അല്ലെങ്കിൽ ബേസ് അതിൻ്റെ ഹാർഡിനർ എന്ന് പറയാം. നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇത് രണ്ടും തമ്മിൽ പരസ്പരം മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇത്തരത്തിലുള്ള 2K കോമ്പോണൻ്റ് ആയിട്ട് വരുന്ന വാട്ടർ പ്രൂഫിങ് സൊല്യൂഷൻസിന് വാട്ടർ പ്രൂഫിങ് കപ്പാസിറ്റി വളരെ കൂടുതലായിരിക്കും. സ്വിമ്മിംഗ് പൂള്, വാട്ടർ ടാങ്ക്, ലിഫ്റ്റിൻ്റെ പിറ്റ്, ഫൗണ്ടേഷൻ ഇങ്ങനെ എപ്പോഴും നനവ് പ്രതീക്ഷിക്കേണ്ട സ്ഥലങ്ങളിലാണ് പിഡിഫിൻ 2K ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്. 1:2 എന്ന് പറയുന്ന റേഷ്യോയിലാണ് ഇതിൻ്റെ എ പാർട്ടും ബി പാർട്ടും തമ്മിൽ മിക്സ് ചെയ്യേണ്ടത്. 2 കോട്ടായിട്ട് ബ്രഷ് ഉപയോഗിച്ച് അടിക്കാം. 1 കോട്ടടിച്ചാൽ നമുക്ക് പിറ്റേ ദിവസം മാത്രമേ അടുത്ത കോട്ട് അടിക്കാവുള്ളൂ. സ്വിമ്മിംഗ് പൂളൊക്കെ നമ്മൾ വെള്ളം നിറയ്ക്കുന്നതിന് മുമ്പ് 7 ദിവസമെങ്കിലും നമ്മൾ ഈ വാട്ടർ പ്രൂഫിങ് കോട്ടടിച്ചതിന് ശേഷം ഒരു ക്യൂറിംഗ് പീരീഡ് നൽകേണ്ടതുണ്ട്. അതിനുശേഷം 1 തവണ വെള്ളം കെട്ടി നിർത്തി അതിൽ ലീക്കേജ് ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ പൂർണ്ണമായിട്ട് ഉപയോഗിക്കാവൂ എന്നുള്ളത് കമ്പനിയുടെ മാനുവൽ, അത് കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്. 15 കിലോഗ്രാമിൻ്റെ ബോക്സ് ആയിട്ടാണ് ഈ പിഡിഫിൻ 2K നമുക്ക് മാർക്കറ്റിൽ ലഭിക്കുന്നത്. 4, Dr.Fixit റൂഫ് സീൽ. നമുക്കറിയാം വെയിൽ അടിക്കുമ്പോഴും അല്ലെങ്കിൽ മഴ പെയ്യുമ്പോഴും ഉണ്ടാവുന്ന കോൺക്രീറ്റ് സ്ലാബിൻ്റെ എക്സ്പാൻഷനും കൺട്രാക്ഷനും മൂലം അതിലുണ്ടാവുന്ന ക്രാക്കുകൾ കാരണമാണ് പ്രധാനമായിട്ട് നമുക്ക് ചോർച്ചകൾ ഉണ്ടാവുന്നത്. എന്നാൽ നമ്മൾ റൂഫ് സീൽ പോലെയുള്ള പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്ന സമയത്ത് അതിനകത്ത് സിന്തറ്റിക് റെസിൻ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ അടങ്ങിയിട്ടുണ്ട്. ഈ സിന്തറ്റിക് മെറ്റീരിയൽ വെയിൽ അടിക്കുന്നതിനനുസരിച്ച് നമ്മുടെ കോൺക്രീറ്റ് സ്ലാബ് വികസിക്കുന്നതിനൊപ്പം ഫ്ലെക്സിബിൾ ആയിട്ട് വികസിക്കാനും ചുരുങ്ങാനും കപ്പാസിറ്റി ഉള്ളതാണ് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ കാലം ലാസ്റ്റ് ചെയ്യുന്ന തരത്തിൽ നമ്മുടെ ടെറസിൽ വരുന്ന ചോർച്ചകളും മറ്റും പരിഹരിക്കാൻ ഈ പറഞ്ഞ റൂഫ് സീലിന് സാധിക്കുമെന്ന് കമ്പനി പറയുന്നുണ്ട്. ടെറസിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലും റൂഫ് സീൽ റെക്കമെൻഡ് ചെയ്യുന്നത്. ടെറസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പാരപ്പെറ്റ് ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ പൂർണ്ണമായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. ഈ പാരപ്പെറ്റും റൂഫ് സ്ലാബും തമ്മിൽ വരുന്ന ജോയിൻറ്റുകളിൽ കൃത്യമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പിഡിക്രീറ്റ് URP ഉപയോഗിച്ച് ഒരു കർവ് ഷേപ്പിൽ നമ്മൾ ഉരുട്ടിയെടുത്തിട്ട് ആ ഭാഗത്തെ ഒരു കർവായിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ റൂഫ് സീൽ അപ്ലൈ ചെയ്യേണ്ടത്. അല്ലാത്ത പക്ഷം സ്ലാബും നമ്മുടെ പാരപ്പെറ്റിനിടയിൽ വരുന്ന ചെറിയ
ജോയിന്റിനിടയിൽ കൂടെ വെള്ളത്തിന്റെ കിനിവുണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. 12 മണിക്കൂർ ഇടവേളയിൽ 2 കോട്ടായിട്ടാണ് ഇത് അടിക്കേണ്ടത്. ഏകദേശം 14 സ്ക്വയർ ഫീറ്റിനകത്ത് ഒരു കോട്ടിൽ നമുക്ക് കവറേജ് ലഭിക്കും. കൂടുതൽ കാലം റൂഫ് സീൽ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫൈബർ മെഷ് മേടിച്ച് റൂഫ് സീൽ അടിച്ചതിൻ്റെ മുകളിൽ നന്നായി വിരിച്ചു കൊടുത്ത് അതിന് മുകളിൽ 2 ഇഞ്ച് സ്ക്രീഡ് കോൺക്രീറ്റ് ചെയ്യാൻ കമ്പനി നിർദ്ദേശിക്കുന്നുണ്ട്. ഈ പ്രൊഡക്റ്റിന് പക്ഷേ UV പ്രൊട്ടക്ഷൻ ഇല്ല എന്നുള്ളത് ഒരു ഫാക്റ്റാണ്. നമ്പർ 5, ഡോക്ടർ ഫിക്സിറ്റ് റെയിൻ കോട്ട് ക്ലാസിക്. ഇത് നമുക്ക് എക്സ്റ്റീരിയർ വാളിന് കൊടുക്കാൻ സാധിക്കുന്ന ഹൈ ക്വാളിറ്റി അക്രിലിക് പോളിമർ എമൽഷൻ ആയിട്ട് വരുന്ന ഒരു വാട്ടർ പ്രൂഫിങ് സൊല്യൂഷനാണ്. പക്ഷേ റെയിൻ കോട്ട് അടിക്കുന്നതിന് മുമ്പ് നമ്മളത് അപ്ലൈ ചെയ്യുന്ന ചുമരിൽ നമ്മളതിൻ്റെ പ്രൈമർ അടിച്ചിരിക്കണം. ഡോക്ടർ ഫിക്സിറ്റിൻ്റെ തന്നെ പ്രൈം സീൽ എന്ന് പറയുന്ന പ്രൊഡക്റ്റാണ് ഇത്തരത്തിൽ പ്രൈമർ കോട്ട് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത്. 2:1 എന്ന് പറയുന്ന റേഷ്യോയില് വെള്ളത്തിൽ കലർത്തിയിട്ട് ഒരു കോട്ട് പ്രൈമർ അടിക്കുകയാണ് വേണ്ടത്. 6 മണിക്കൂർ ഇടവേള വെച്ചിട്ട് റെയിൻ കോട്ട് ക്ലാസിക് 2 കോട്ടായിട്ട് വെള്ളം ചേർക്കാതെയാണ് അടിക്കേണ്ടത്. ഇതാണ് അതിൻ്റെ ഒരു രീതി. 1 ലിറ്റർ, 4 ലിറ്റർ, 10 ലിറ്റർ, 20 ലിറ്റർ, ഇങ്ങനെ വ്യത്യസ്ത അളവുകളിൽ നമുക്ക് ഈ റെയിൻ കോട്ട് ക്ലാസിക് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ലഭ്യമാണ്. UV റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കൂടെയാണ് റെയിൻ കോട്ട് ക്ലാസിക് എന്ന് പറയുന്നത്. അതുകൊണ്ട് കൂടുതൽ കാലം വെയിലടിക്കുന്ന പ്രദേശത്ത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും ലാസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റ് കൂടെയാണ്. നമ്പർ 6, ഡോക്ടർ ഫിക്സിറ്റ് ന്യൂ കോട്ട് ഈസി. ഫൈബർ റീഇൻഫോഴ്സ്ഡ് ആയിട്ടുള്ള അക്രിലിക് ബേസ്ഡ് വാട്ടർ പ്രൂഫിങ് ഏജൻ്റ് ആണ് ന്യൂ കോട്ട് ഈസി എന്ന് പറയുന്നത്. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഡോക്ടർ ഫിക്സിറ്റ് പറയുന്നത് വീടിനകത്തെ ടെമ്പറേച്ചർ കുറയ്ക്കാൻ ഇതൊരു പരിധിവരെ നമ്മളെ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. UV റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് കൂടെയാണ്. നമ്മൾ ടെറസിൽ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് സ്ക്രീഡ് കോൺക്രീറ്റ് ഇല്ലാതെ തന്നെ കുറേ കാലം ലാസ്റ്റ് ചെയ്യാൻ ഈ ഒരു UV റെസിസ്റ്റൻസ് ഉള്ള പ്രൊഡക്റ്റുകൾ നമ്മളെ സഹായിക്കും. 4 ലിറ്റർ, 20 ലിറ്റർ തുടങ്ങിയിട്ടുള്ള ബക്കറ്റുകളായിട്ടാണ് ലഭിക്കുക. ഒരു കോട്ടിംഗ് കൊണ്ട് ഏകദേശം 24 സ്ക്വയർ ഫീറ്റ് ആണ് നമുക്ക് കവറേജ് ലഭിക്കുക. നേരത്തെ നമ്മൾ റെയിൻ കോട്ട് ക്ലാസിക്കിൽ പറഞ്ഞതുപോലെ ആദ്യം ഡോക്ടർ ഫിക്സിറ്റിൻ്റെ പ്രൈം സീൽ 2:1 എന്ന് പറയുന്ന റേഷ്യോയിൽ വാട്ടറുമായിട്ട് മിക്സ് ചെയ്തിട്ട് 1 കോട്ട് അടിക്കണം. അതിനുശേഷം 2 കോട്ട് വെള്ളം ചേർക്കാതെ ന്യൂ കോട്ട് ഈസ് 4 മണിക്കൂർ ഇടവേളയിൽ നമ്മൾ അടിക്കേണ്ടത്. പാരപ്പറ്റ് ഉൾപ്പെടെയാണ് നമ്മൾ ടെറസിൽ ചെയ്യുമ്പോൾ അടിക്കേണ്ടത്. പാരപ്പറ്റിൻ്റെ ജോയിൻറ്റുകൾ നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞതുപോലെ തന്നെ URP ഉപയോഗിച്ചിട്ട് കറുവായിട്ട് നമ്മൾ ഫില്ല് ചെയ്തിരിക്കണം. ഏകദേശം 24 സ്ക്വയർ ഫീറ്റ് ആണ് ന്യൂ കോട്ട് ഈസിന് കവറേജ് ലഭിക്കുക. നമ്പർ 6, ഡോക്ടർ ഫിക്സിറ്റ് ബിറ്റു ഫിക്സ്. ബിറ്റുമിൻ കോട്ടിംഗ് എന്ന് പറയുന്ന ഗണത്തിൽ വരുന്ന ഡോക്ടർ ഫിക്സിറ്റിൻ്റെ പ്രൊഡക്റ്റാണ് ബിറ്റു ഫിക്സ്. നേരിട്ട് മണ്ണുമായിട്ട് ടച്ച് വരുന്ന നമ്മുടെ ഫൂട്ടിംഗ് ആയാലും നമ്മുടെ കോളമായാലും അല്ലെങ്കിൽ ലിഫ്റ്റിൻ്റെ പിറ്റായാലും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ബിറ്റു ഫിക്സ് എന്ന് പറയുന്നത്. മണ്ണിൽ നിന്നും ഡയറക്റ്റ് ക്യാപ്പിലറി ആക്ഷൻ വഴി നമ്മുടെ ഭിത്തിയിലേക്ക് ഈർപ്പം വലിഞ്ഞു കയറുന്നത് തടുത്തു നിർത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ബിറ്റുമിൻ കോട്ടിംഗ് നമ്മൾ നൽകുന്നത്. നമുക്ക് ഒരു റോളർ ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് അപ്ലൈ ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റാണ് ബിറ്റുമിൻ കോട്ടിംഗ്. 2 ഘട്ടമായിട്ടാണ് നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടത്. ആദ്യ ഘട്ടത്തിൽ 20% വെള്ളം ചേർത്ത് പ്രൈമർ കോട്ടായിട്ട് അടിക്കുക. അതിനുശേഷം വെള്ളം ചേർക്കാതെ 2 കോട്ട് ബിറ്റുമിന് അപ്ലൈ ചെയ്യുക. ഈ രീതിയിൽ ബിറ്റു ഫിക്സ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിൽ നിന്നും നമ്മുടെ ഭിത്തിയിലേക്ക് ഡയറക്റ്റ് ക്യാപ്പിലറി ആക്ഷൻ മൂലമുള്ള പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. നമ്പർ 7, ഡോക്ടർ ഫിക്സിറ്റ് ഡാം ഗാർഡ്. പലപ്പോഴും നമ്മൾ വീടിനകത്ത് ഇൻറ്റീരിയർ പോർഷനിൽ കാണുന്ന ഒരു പ്രശ്നമാണ് ഏകദേശം ഭിത്തിയിൽ ഒരു 2 അടി ഉയരം വരെ വെള്ളത്തിൻ്റെ ഒരു നനവ് ഒരു കിനിവായിട്ട് കാണുക, ഒരു പൊള്ളിയ രീതിയിൽ കാണപ്പെടുന്നത്. നമ്മൾ പുട്ടി അപ്ലൈ ചെയ്ത ഭിത്തിയാണെങ്കിൽ ആ പുട്ടിയൊക്കെ പൊളിഞ്ഞു പോരുന്നതും ഇതുകൊണ്ട് കാണാറുണ്ട്. ഈ ഒരു പ്രശ്നം പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാറുണ്ട്. ക്യാപ്പിലറി ആക്ഷൻ കൊണ്ട് സംഭവിക്കാറുണ്ട്, ബാത്റൂമിൽ നിന്ന് ലീക്കേജ് വരുന്നത് കൊണ്ട് സംഭവിക്കാറുണ്ട്. ഇത്തരം കേസുകളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു മെറ്റീരിയലാണ് ഡാം ഗാർഡ് എന്ന് പറയുന്നത്. ഈർപ്പത്തിൻ്റെ പ്രശ്നമുള്ള ഭാഗങ്ങൾ ഒരു വയറ് ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ട് ഉരച്ചു കളയുകയാണ് വേണ്ടത്. തേപ്പിൻ്റെ ലെവൽ എത്തുന്നത് വരെ ഉരച്ചു കളഞ്ഞതിന് ശേഷം സർഫസിലുള്ള പൊടിയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഡാം ഗാർഡ് അപ്ലൈ ചെയ്യാം. ഇതൊരു 2 കോമ്പണൻ്റ് മെറ്റീരിയലാണ്. ഒരു എ പാർട്ട് ഉണ്ടാവും, അതേപോലെ ഒരു ബി പാർട്ടും ഉണ്ടാവും. ഇത് രണ്ടും പരസ്പരം മിക്സ് ചെയ്തിട്ട് 1:1:1 റേഷ്യോയിൽ വെള്ളത്തിലേക്ക് ഡൈല്യൂട്ട് ചെയ്യുക. എന്നിട്ട് ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് നേരിട്ട് ഭിത്തിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പുട്ടി ഇടുന്ന വീടുകളിൽ ഈ ഒരു പ്രശ്നമുണ്ടെങ്കിൽ പ്രശ്നം ബാധിച്ച പുട്ടി നന്നായിട്ട് ഇളക്കി കളഞ്ഞ് 1:1:2 എന്ന കണക്കിൽ വൈറ്റ് സിമെൻറ്റുമായിട്ട് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് അപ്ലൈ ചെയ്താൽ ഒരു സ്മൂത്ത് സർഫസ് നമുക്ക് ലഭിക്കുന്നതാണ്.
പക്ഷെ ക്യാപ്പിലറി ആക്ഷൻ കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് നമുക്ക് പെർമനന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ പറയാനാവില്ല എന്നുള്ളതാണ് അവിടുത്തെ വസ്തുത. നമുക്ക് ഒന്നോ രണ്ടോ വർഷം ഇത്തരത്തിലുള്ള ഡാം ഗാർഡുകൾ ഉപയോഗിച്ച് വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളെ തടുത്തു നിർത്താൻ സാധിക്കുമെങ്കിലും നേരത്തെ തന്നെ നമ്മൾ തറ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ബിറ്റുഫിക്സ് പോലെയുള്ള പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് ക്യാപ്പിലറി ആക്ഷൻ സംഭവിക്കുന്നത് തടുത്തു നിർത്തുക എന്നുള്ളതാണ് ഫലപ്രദമായിട്ട് ഇതിനെ നേരിടാവുന്ന ഒരു രീതി. അല്ലാതെ നമ്മൾ എന്ത് മെറ്റീരിയൽ ഉപയോഗിച്ച് കഴിഞ്ഞാലും ക്യാപ്പിലറി ആക്ഷൻ നമുക്ക് പൂർണ്ണമായിട്ട് പരാജയപ്പെടുത്താൻ സാധിക്കില്ല. അവർ ഒന്നോ രണ്ടോ വർഷങ്ങൾ നമുക്ക് തടുത്തു നിർത്താം, അതിനുശേഷം ഈ പ്രശ്നങ്ങൾ വീണ്ടും വരുന്നുള്ളതാണ് നമ്മുടെ അനുഭവം. ഏതായാലും ഇന്ന് നമ്മൾ സംസാരിച്ചിട്ടുള്ളത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഡോക്ടർ ഫിക്സിറ്റിൻ്റെ പ്രൊഡക്റ്റുകളെ കുറിച്ചും അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ചുമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യുക. ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം, അതുവരെ.